നമസ്കാരം നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എല്ലാം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായും ഇന്ന് ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഡിജിറ്റൽ രംഗത്ത് നമുക്ക് ഇടപെടാതിരിക്കാൻ സാധിക്കില്ല എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു നമ്മുടെ കറൻസിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും നോട്ടുകളും ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഉപയോഗിക്കുകയാണ് ഡിജിറ്റൽ കറൻസികൾക്കും ക്രിപ്റ്റോ കറൻസികൾക്കും ഇനി ഏറെ പ്രാധാന്യമുണ്ട് എന്ന് പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അക്കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയും ക്രിപ്റ്റോ കറൻസികൾ അവതരിപ്പിക്കാൻ എന്ന വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ നാളെ ഒരു ദിവസം കൂടി നമ്മൾ കാത്തിരുന്നേ മതിയാകും നമ്മുടെ രാജ്യത്ത് ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ ധാരാളമുണ്ട് ഈ ക്രിപ്റ്റോ കറൻസികൾ പലപ്പോഴും പ്രത്യേകിച്ച് സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ പല ആളുകളെയും ഊരാ കൊണ്ട് ചാടിക്കാറുമുണ്ട് സ്വകാര്യ കറൻസികൾ ആയതുകൊണ്ട് തന്നെ ഇവയ്ക്കുമേൽ സർക്കാരുകൾക്ക് വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നത് ഒരു വലിയ പോരായ്മയുമാണ് പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഇത്തരം ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കപ്പെടാറുണ്ട് എന്തായാലും എന്ന് കരുതി നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല കാലഘട്ടത്തിന്റെ ആവശ്യവും അനിവാര്യതയുമായി അത് മാറുന്നുണ്ട് അവിടെയാണ് സ്വന്തം നിലയിൽ തന്നെ ഒരു ക്രിപ്റ്റോ കറൻസി അവതരിപ്പിക്കാനുള്ള സാധ്യതകളിലേക്ക് നമ്മുടെ ഭരണകൂടം ശ്രദ്ധ ചെലുത്തിയത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇന്ത്യ സ്വന്തം നിലയിൽ തന്നെ ഒരു ക്രിപ്റ്റോ കറൻസി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് ബജറ്റ് സെഷനിൽ സർക്കാർ ബില്ല് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് റിസർവ് ബാങ്ക് നേരിട്ട് നൽകുന്ന ഒരു ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ സർക്കാർ ഹാജരാക്കാൻ ആഗ്രഹിക്കുന്ന ഇരുപത് ബില്ലുകളിൽ ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കാനുള്ള ബില്ലും ഉൾപ്പെടുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ എന്നാൽ ഒരു ഔദ്യോഗിക ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എല്ലാ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളുടെയും വ്യാപാരം ഇന്ത്യയിൽ പരിപൂർണമായി നിരോധിച്ചേക്കും എന്നാൽ ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമായി ഉപയോഗിക്കാനായിരിക്കും രാജ്യം ശ്രമിക്കുക പുറത്തു നിന്നുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ നൽകാനുള്ള തീരുമാനവും ഉണ്ടായേക്കും ഇന്ത്യ സ്വന്തമായി ഇറക്കുന്ന ക്രിപ്റ്റോ കറൻസി റിസർവ് ബാങ്ക് ഇറക്കുന്ന ബാങ്ക് നോട്ടുകൾ പോലെയായിരിക്കും പ്രവർത്തിക്കുക രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ തന്നെ എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളോടും ബിറ്റ് അടക്കമുള്ള എല്ലാ വെർച്വൽ കറൻസി ഇടപാടുകളിൽ നിന്ന് മൂന്ന് മാസത്തിനുള്ളിൽ വിട്ടു നിൽക്കാനായി ആർ ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസികളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ തേടുമ്പോഴാണ് ഇന്ത്യ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കാനുള്ള ശ്രമം നടത്താൻ പോകുന്നത് ദി ക്രിപ്റ്റോ കറൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നതാണ് ബില്ലിൻ്റെ പേര് റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യേണ്ട ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക ഇന്ത്യയിലെ എല്ലാ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളെയും നിരോധിക്കുക ഇതായിരിക്കും ബില്ലിലെ നിർദ്ദേശം എന്തായാലും വളരെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തീരുമാനമായിരിക്കും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നിലവിൽ ഭരണകൂടം കൈക്കൊള്ളാൻ പോകുന്നത് ഇന്ത്യയുടെ കറൻസി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം അത് നമുക്ക് അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം ഗുഡ് ബൈ